ഇസ്രായേലി സൈന്യം ഉപയോഗിക്കുന്ന ആയുധങ്ങളും സൈനിക ഉപകരണങ്ങളും നിർമ്മിക്കുന്ന ഫാക്ടറി പിടിച്ചെടുത്ത ബ്രിട്ടനിലെ പലസ്തീൻ ആക്ഷൻ എന്ന സംഘടന. ലെസ്റ്ററിലെ മെറീഡിയൻ ബിസിനസ് പാർക്കിലുള്ള എൽബിത് സിസ്റ്റംസ് എന്ന ഫാക്ടറിയാണ് സംഘടന കയ്യേറിയത്. യുവാക്കളും യുവതികളും അടങ്ങുന്ന സംഘം ഫാക്ടറി കെട്ടിടത്തിന് മുകളിൽ തങ്ങളുടെ കൊടി നാട്ടി. ഇസ്രായേലിലെ ഹൈഫ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സൈനിക ഇലക്ട്രോണിക്സ് കമ്പനിയാണ് എൽബിത് സിസ്റ്റംസ്. അമേരിക്കയും ഓസ്ട്രേലിയയും അടക്കം നിരവധി രാജ്യങ്ങളിൽ ഇവർക്ക് ഫാക്ടറികളുണ്ട്. ലെസ്റ്ററിലെ ഫാക്ടറിയിൽ ഇസ്രായേൽ സൈന്യത്തിന് ആവശ്യമായ ഡ്രോണുകളാണ് നിർമ്മിക്കുന്നത്. എൽബിത്തിന്റെ ബ്രിട്ടനിലെ ഫാക്ടറി അടച്ചുപൂട്ടണമെന്ന് ആവശ്യപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ് പലസ്തീൻ ആക്ഷൻ. പുലർച്ചെ 5:30 ബിസിനസ് പാർക്കിലെ ഫാക്ടറി കെട്ടിടത്തിലേക്ക് കടന്നുകയറിയ പലസ്തീൻ ആക്ഷൻ പ്രവർത്തകർ കെട്ടിടത്തിന് മുകളിൽ പലസ്തീൻ പതാകകളും എൽബിത് അടച്ചുപൂട്ടുക എന്നെഴുതിയ ബാനറുകളും സ്ഥാപിച്ചു. പോലീസ് സ്ഥലത്തെത്തി പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഇവർ വഴങ്ങിയില്ല. മണിക്കൂറുകൾക്ക് ശേഷമാണ് അഗ്നിശമന വിഭാഗത്തിന്റെ സഹായത്തോടെ ഇവരെ ഒഴിപ്പിക്കാൻ പോലീസിന് കഴിഞ്ഞത്. ഫാക്ടറിയുടെ പ്രവർത്തനം സ്തംഭിപ്പിക്കാൻ കഴിഞ്ഞുവെന്നും പൂർണ്ണമായി അടച്ചുപൂട്ടും വരെ സമരങ്ങളിൽ നിന്ന് പിന്മാറില്ലെന്നും പലസ്തീൻ ആക്ഷൻ പത്രക്കുറിപ്പിൽ വ്യക്തമാക്കി. പലസ്തീനിലെ യുദ്ധകുറ്റങ്ങൾക്ക് ആക്കം കൂട്ടുന്ന ക്രൂരമായ യന്ത്ര സാമഗ്രികളുടെ ഉത്പാദനം പൂർണ്ണമായും നിർത്തിവെക്കാൻ നമുക്ക് കഴിയും. കഴിഞ്ഞയാഴ്ച യുകെ ഭരണകൂടം ഇസ്രായേലിന് നൽകിയ യുദ്ധോപകരണങ്ങളും സൈനിക സാങ്കേതിക വിദ്യയും എത്രമാത്രം നാശങ്ങൾക്കും മരണങ്ങൾക്കും കാരണമാകുന്നുവെന്നും നാം കണ്ടു. ഇസ്രായേലിന്റെ യുദ്ധയന്ത്രത്തിന് ഈ രാജ്യത്ത് കൂടുതൽ ആയുധങ്ങൾ ലഭിക്കുന്നത് തടയാൻ ഈ അതിക്രമങ്ങളോട് എതിർപ്പുള്ള എല്ലാവർക്കും കടമയുണ്ട് എന്നും അവർ പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ പറയുന്നു. കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഓൾഡ് ആം പീസ് ആൻഡ് ജസ്റ്റിസ് എന്ന സംഘടന എൽബിത് ഫാക്ടറിക്ക് മുന്നിൽ നടത്തിയ പ്രക്ഷോഭത്തിൽ 100 കണക്കിന് ആളുകൾ പങ്കെടുത്തിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.